ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ആ വെളിപ്പെടുത്തൽ വന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ് ആ വിവാദം ഉയർന്നത് അതിനുശേഷം പിന്നീട് അതിന്റെ പ്രതികരണം വരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിന് കൃത്യമായ മറുപടി നൽകുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വിഷയം ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വന്നു ഇ പി ജയരാജനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ വി എൻ വാസവനെ പോലെയുള്ള നേതാക്കൾ രംഗത്തെത്തി ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ചർച്ചയ്ക്ക് വരും എന്നുള്ളത് ആ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുമെന്നുള്ളത് ഉറപ്പായ സ്ഥിതിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പോവുകയും ചെയ്തു അദ്ദേഹം നിലവിൽ കണ്ണൂരിലെ വസതിയിലാണുള്ളത് ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഒരിക്കൽ കൂടിയുണ്ട് ദിലീപ് ഇപ്പോൾ ഈ കാര്യത്തിൽ അന്ന് ഇ പി ജയരാജൻ നൽകിയ പ്രതികരണം രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അതിൽ അസ്വാഭാവികതയില്ല താനൊരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ പലരും തന്നെ വന്ന് കൂടിക്കാഴ്ച നടത്തും എന്തൊക്കെയാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആക്കുളത്തെ മകന്റെ ഫ്ലാറ്റിലേക്ക് എത്തുകയായിരുന്നു അതുവഴി കടന്നു പോയപ്പോൾ കയറുകയായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് എങ്ങനെയുണ്ട് രാഷ്ട്രീയം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് പറയാം അതൊക്കെ അങ്ങനെ നടക്കുന്നു എന്ന തരത്തിലേക്ക് പറഞ്ഞുകൊണ്ട് താൻ അവിടെ നിന്ന് പോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പോൾ പോലും ഇത് വളരെ അലസമായ രീതിയിലുള്ള മറുപടി ാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ഗൗരവതരമായ ഒരു വിഷയമായി ഇത് ഉയർന്നു വരുമ്പോൾ ആ കൂടിക്കാഴ്ച ഒരു തരത്തിലും അനുകരണീയമല്ല എന്നുള്ളത് അത് ആ സന്ദേശം തന്നെ നൽകുക എന്നുള്ളതല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലൂടെ സി പി ഐ ലക്ഷ്യം വെക്കുന്നത് അനുജ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണായുധം ബി ജെ പിക്ക് തുറന്ന പോർമുഖം നയി നട നയിക്കുന്നത് അത് സി പി ഐ എമ്മും എൽ ഡി എഫുമാണ് എന്ന നിലയിലുള്ള പ്രചാരണമായിരുന്നു നടത്തിയിരുന്നത് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊല്ലം എം പി ആയിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട് അന്ന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിരുന്നിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും സി പി ഐ എൽ ഡി എഫും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന നിലയിലുള്ള ഒരു പ്രചരണം തന്നെ വ്യാപകമായി അഴിച്ചുവിട്ടിരുന്നത് പക്ഷേ അതിനെയെല്ലാം ദുർബലപ്പെടുത്തും വിധമായിരുന്നു അതിനെയൊക്കെ റദ്ദാക്കും വിധമായിരുന്നു ഇ പി ജയരാജനിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വന്ന വാക്കുകൾ പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ആ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇ പി ജയരാജൻ ഇക്കാര്യത്തിൽ ഒരു തുറന്ന സമ്മതം തുറന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് അത് താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു ഇ പി ജയരാജൻ അന്നു പറഞ്ഞത് ഇതിൽ പ്രധാനമായും സി പി ഐ പ്രതിരോധത്തിലായി എന്നത് മാത്രമല്ല പാർട്ടിയെ അറിയിക്കാതെ ഒരു മുതിർന്ന നേതാവ് ഇടതുമുന്നണി കൺവീനർ സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഇ പി ജയരാജൻ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച പാർട്ടി നേതൃത്വത്തെ പാർട്ടി നേതാക്കളെയൊക്കെ വലിയ തോതിൽ ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് പക്ഷേ അതിനുശേഷവും ഇ പി ജയരാജനെ സംരക്ഷിക്കും വിധമായിരുന്നു സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരസ്യമായ അഭിപ്രായ പ്രകടനം അക്കാര്യത്തിലൊരു വിശദ ചർച്ച പിന്നീട് നടത്താം എന്നായിരുന്നു സി പി ഐ എം നേതൃത്വം തീരുമാനിച്ചിരുന്നത് ഇ പി ജയരാജനും ഇനി ഇക്കാര്യത്തിൽ ഒരു വിശദ ചർച്ച ഉണ്ടാകില്ല എന്ന് ധരിച്ചിട്ടുണ്ടാകണം ഇന്നലെ പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു നാളെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടികളൊക്കെ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങും മുമ്പ് തന്നെ പൂർത്തീകരിക്കണം എന്ന നിലപാട് സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്നു രാവിലെ തുടങ്ങിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ വൈകിട്ടാണ് അവസാനിച്ചത് സാധാരണഗതിയിൽ അത്തരത്തിൽ യോഗം നീളുന്ന ഒരു പതിവില്ല ഏതായാലും ഈ യോഗത്തിൻ്റെ വിവരങ്ങൾ ഇന്ന് രാവിലെ ട്വൻ്റി ഫോറിൽ തന്നെ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ഷോയിൽ തന്നെ ഈ കാര്യം പുറത്തു കൊണ്ടുവന്നു ഈ വാർത്തകൾ എന്താണ് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു അത് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാനെടുത്ത തീരുമാനമായിരുന്നു മാത്രമല്ല ഇ പി ജയരാജൻ ഈ സെക്രട്ടറിയേറ്റ് യോഗത്തിന് നിൽക്കാതെ അദ്ദേഹം കണ്ണൂരിലെ വീട്ടിലേക്ക് മടങ്ങി എന്ന കാര്യം കൂടിയായിരുന്നു സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങാനിരിക്കെ അതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം പോയത് ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ തോതിലുള്ള വാക്കേറ്റം ഇ പി ജയരാജനും അതോടൊപ്പം തന്നെ ജയരാജനെതിരായി നിലകൊണ്ട നേതാക്കൾ പ്രത്യേകിച്ച് മന്ത്രി വി എൻ വാസവനെ പോലുള്ളവർ പരസ്യമായ അഭി ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുറന്ന നിലപാടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വാക്കേറ്റവും ഇന്നലെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് കണ്ണൂരിലെ കെ പി ജയരാജൻ പോയത് സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല അദ്ദേഹത്തിന് പുറ അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള ശുപാർശ സംസ്ഥാന കമ്മിറ്റിയെ അംഗീകരിക്കും എന്ന് ഉറപ്പായതിനെ തുടർന്നാണ് ഇ പി ജയരാജൻ ഈ യോഗത്തിന് നിൽക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങിയത് നേരത്തെയും അദ്ദേഹം ഈ നിലയിലുള്ള പിണക്കങ്ങളൊക്കെ സി പി ഐ എം നേതൃത്വവുമായി നടത്തിയിട്ടുണ്ട് അത് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയപ്പോഴാണ് തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതിലുള്ള പ്രതിഷേധം എന്ന നിലയിൽ പിന്നീട് കുറേ കാലത്ത് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലോ ഇടതുമുന്നണി യോഗങ്ങളിലോ പങ്കെടുത്തിരുന്നില്ല പിന്നീട് അദ്ദേഹം സി പി ഐ എം നേതൃത്വമൊക്കെ ഇടപെട്ടതിനെ തുടർന്നാണ് സജീവമായി വീണ്ടും തിരുവനന്തപുരത്ത് തന്നെ ശ്രദ്ധയൂന്നുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലും എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിലുമുള്ള പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നത് ഇപ്പോൾ വീണ്ടും അദ്ദേഹം സി പി എം നേതൃത്വവുമായി പിണങ്ങി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണ് ഏതായാലും ഈ വിവാദങ്ങൾ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും വലിയ തോതിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പിന്നീടുമൊക്കെ പ്രതിരോധത്തിലാക്കിയത് അനുജ അതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരം സി പി ഐ എമ്മിൽ നിന്ന് വരുന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പി ജയരാജനെ നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് യോഗം ചേരുകയാണ് ഈ വിഷയങ്ങളിൽ വിഷയങ്ങളിലടക്കമൊക്കെയുള്ള ചർച്ചയുണ്ടാകും അത് മുന്നിൽ കണ്ടുകൊണ്ട് നടപടിയുണ്ടാകുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങി